Good morning, children. Welcome back to our science class. Good morning to all. Today we are going to a new chapter in our science book. Chapter 5, Weather. Okay, all of you take your textbook page number 165. 165. This page. Okay. This chapter we will discuss about weather and different seasons in India. Okay, are you ready? Then first, you see, let us begin. Column A and B. Match the season with the months. Okay. Summer, rainy season, winter. Then B column, June to September, December to February, March to June. Okay. You know? Are you ready to match this column? Okay. Summer. Summer season. Edu month mudhal edu month vare irikkum summer venil kaalam. June to September aano, December to February aano, then March to June. Which is the correct option? Yes, March to June. March mudal June vareyulla kaalamaanu venil kaalam, summer season. Then match. Match edo. Okay, then next one, rainy season. Mala kaalana to. June to September, December to February. Which is the correct? Yes, June to September. Rainy season, June to September, match. Then winter season, December to February. Moonu match edallo? Okay. Then all of you look at the first paragraph. You must have seen the weather report on TV. It tells us in advance about the maximum and minimum temperature of some important places. It also tells us if it would rain or snow in some places, or if it would be windy, calm or sunny. The change in the temperature, rainfall and wind in a particular area is called its weather, and the report is called weather forecast. The weather of a place keeps changing. These changes are due to the sun, wind, clouds and rain. Okay. Ningal TV-il weather report kandittille, kettittille, kalavastha parayunnathu kettittundo? Okay. എന്താണ് അവർ പറയാറുള്ളത്? ചില പ്രത്യേക സ്ഥലങ്ങളിലെ ടെമ്പറേച്ചർ പറയാറുണ്ട് അല്ലേ? ചില പ്രത്യേക സ്ഥലങ്ങളിൽ വരുന്ന ടെമ്പറേച്ചറിൽ വരുന്ന മാറ്റങ്ങൾ അല്ലേ? അതുപോലെ ആ സ്ഥലങ്ങളിൽ മഴ പെയ്യാൻ സാധ്യതയുണ്ടെങ്കിൽ അത് പറയും, കാറ്റടിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അത് പറയും അല്ലേ? ചൂട് കൂടുതലാണെങ്കിൽ അങ്ങനത്തെ പറയും, ചൂട് കുറവാണെങ്കിൽ അത് പറയും അല്ലേ? ഇങ്ങനെയല്ലേ വെതർ റിപ്പോർട്ട് വായിക്കുന്നത്? ഓക്കെ. അപ്പം നമ്മളുടെ ഈ വെതർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രത്യേക ഏരിയയിൽ അനുഭവപ്പെടുന്ന അല്ലെങ്കിൽ രേഖപ്പെടുത്തുന്ന എന്താണ് ടെമ്പറേച്ചർ അല്ലേ? അതുപോലെ റെയിൻഫോൾസ് മഴ, പിന്നെ അവിടെ
ഉള്ള വിൻഡ് അല്ലേ, ഇതൊക്കെ ഇതൊക്കെ ആണ് ആ സ്ഥലത്തെ വെദർ എന്ന് പറയുന്നത്, ഒരു പ്രത്യേക ഏരിയയിൽ. ഓക്കെ, ഈ വെദർ ഈ റിപ്പോർട്ട് വായിക്കുന്നതിനെയാണ്, ഈ റിപ്പോർട്ട് ഫോർകാസ്റ്റ് ചെയ്യുന്നതിനെയാണ് വെദർ ഫോർകാസ്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? കേരളത്തിൽ മൊത്തത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ മൊത്തത്തിലല്ല, ഒരു പ്രത്യേക സ്ഥലത്ത് രേഖപ്പെടുത്തുന്ന ടെമ്പറേച്ചറും മഴയും കാറ്റും ഇതൊക്കെയാണ് ആ സ്ഥലത്തിലെ വെദർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ചേഞ്ച് ചെയ്യുന്നത് എപ്പോഴൊക്കെയാണ്? ടെമ്പറേച്ചറിൽ വരുന്ന മാറ്റം, പിന്നെ അതുപോലെ സണ്ണ് അല്ലേ, വിൻഡ്, ക്ലൗഡ്സ്, റെയിൻ, ഇതൊക്കെയാണ് ആ സ്ഥലങ്ങളിലെ വെദറിൽ മാറ്റം വരുത്തുന്ന ഘടകങ്ങൾ. ഓക്കെ, ദെൻ ടേക്ക് നെക്സ്റ്റ് പേജ്. ഫസ്റ്റ് വൺ, ദ സൺ. ദ സൺ ഗിവ് അസ് ഹീറ്റ് ആൻഡ് ലൈറ്റ്. ഡ്യൂറിംഗ് മോർണിംഗ് ആൻഡ് ഈവനിങ് ദ സൺ ഈസ് ലോ ഇൻ ദ സ്കൈ ആൻഡ് ദ സൺസ് റേസ് ആർ സ്ലാൻഡിങ് At noon, the sun's rays are directly above the head and the rays fall directly on the ground. That is why it is warmer at noon than in the morning and evening. സൂര്യനാണ് നമുക്ക് ചൂടും വെളിച്ചവും തരുന്ന ആളല്ലേ. സൂര്യനിൽ നിന്നാണ് നമുക്ക് ചൂടും വെളിച്ചവും ലഭിക്കുന്നത്. ഈ സൂര്യൻ ഉദിക്കുന്ന സമയത്തും അസ്തമിക്കുന്ന സമയത്തും സൂര്യനിൽ നിന്നും കിട്ടുന്ന ലൈറ്റിനും ഹീറ്റിനും വ്യത്യാസം വരും. ഓക്കെ, മോർണിംഗ് ടൈമിലും ഈവനിങ് ടൈമിലും സൂര്യപ്രകാശത്തിന് ചൂടിന് ഇതൊക്കെ വ്യത്യാസം വരാറുണ്ട്. അപ്പം മോർണിംഗ് ടൈമിൽ, അതായത് സൂര്യൻ ഉദിക്കുന്ന സമയത്തും അസ്തമിക്കുന്ന സമയത്തും ഈ സൂര്യൻ്റെ കിരണങ്ങൾ, റേസസ് ഇങ്ങനെ സ്ലാൻഡിങ് ആയിട്ടാണ് ഭൂമിയിലേക്ക് പതിക്കുന്നത്, ചരിഞ്ഞാണ് ഭൂമിയിലേക്ക് വരുന്നത്. നേരെ വന്ന് പതിക്കില്ല, ചരിഞ്ഞ് സ്ലോപ്പായിട്ട് വരും. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് ആ സമയങ്ങളിൽ ചൂട് കൂടുതൽ അനുഭവപ്പെടാറില്ല. കൂടുതൽ മീൻസ് ഉച്ച സമയത്ത് അനുഭവപ്പെടുന്ന അത്ര ചൂട് രാവിലെയും വൈകിട്ടും അനുഭവപ്പെടാറില്ല. Okay, then at noon the sun rises directly above the head and the rays falls directly on the ground. എന്നാൽ ഉച്ച സമയത്ത് നൂണിൽ സൂര്യപ്രകാശം, സൂര്യകിരണങ്ങൾ നമ്മുടെ തലയുടെ നേരെ ചരിഞ്ഞല്ലാതെ ഡയറക്റ്റായിട്ട് വന്ന് വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ ഡയറക്റ്റായിട്ട് വരുന്ന ഈ സൂര്യകിരണം ഡയറക്റ്റായിട്ട് തന്നെ നമ്മുടെ ഗ്രൗണ്ടിൽ പതിക്കുന്നു. അപ്പം ചരിഞ്ഞല്ലാതെ ഡയറക്റ്റായിട്ട് നമ്മുടെ ദേഹത്ത് പതിക്കുന്നത് കൊണ്ട്, നമ്മുടെ ഗ്രൗണ്ടിൽ പതിക്കുന്നത് കൊണ്ട് നമുക്ക് സൂര്യൻ്റെ ചൂട് വളരെ കൂടുതലായിട്ടാണ് അനുഭവപ്പെടാറുള്ളത്. മോർണിങ്ങിലും ഈവനിങ്ങിലും അനുഭവപ്പെടുന്നതിനേക്കാളും ചൂട് കൂടുതലായിരിക്കും വിച്ച് ടൈം? നോൺ ടൈം. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് wind, കാറ്റ്. ഓക്കെ, moving air is called wind. What is wind? Yes, moving എയറിനെയാണ് വിൻഡ് എന്ന് പറയുന്നത്. ഇങ്ങനെ എയറില്ലേ, നമ്മുടെ ചുറ്റിനും എയർ ഉണ്ട് അല്ലേ. നമ്മൾ ഒരു പുസ്തകം എടുത്തിട്ട് ഇങ്ങനെ വീശിക്കഴിഞ്ഞാൽ നമുക്ക് കാറ്റ് അനുഭവപ്പെടും. അതെന്തുകൊണ്ടാണ്? എയർ ഉള്ളത് കൊണ്ട്. ഓക്കെ, അപ്പം മൂവിങ് എയർ, സഞ്ചരിക്കുന്ന എയറാണ്. എന്ത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന എയറിനെയാണ് നമ്മൾ വിൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, എ ജെന്റിൽ വിൻഡ് ഈസ് കോൾഡ് എ ബ്രീസ്. ചെറിയ കാറ്റ്, ഇളം കാറ്റിനെയാണ് ബ്രീസ് എന്ന് പറയുന്നത്. ഓക്കെ, സ്ട്രോങ് വിൻഡ്സ് കോസ് സ്റ്റോം വിച്ച് ക്യാൻ അപ്രൂട്ട് ട്രീസ് ആൻഡ് ബ്ലോ എവേ ഹട്സ്. സ്റ്റോം ക്യാൻ കോസ് എ ലോട്ട് ഓഫ് ഡാമേജ്. ഡ്യൂറിങ് സമ്മേഴ്സ് ഹോട്ട് വിൻഡ്സ് കോൾഡ് ലൂ blow in some parts of our country. During winters, cold and chilly winds blow. Okay, appa ilam kaatineyana breeze ennu parayunnu. Cheriya
ഇളം കാറ്റില്ല, ചെറിയ കാറ്റ്. അതിനെയാണ് എന്താ പറയുക, ബ്രീസ് എന്ന് പറയുന്നത്. എന്നാൽ സ്ട്രോങ് വിൻഡ്സ്, നല്ല സ്ട്രോങ് ആയിട്ടുള്ള വലിയ കാറ്റിനെയാണ് നമ്മൾ സ്റ്റോം എന്ന് പറയുക, കൊടുങ്കാറ്റ് അല്ലേ. കൊടുങ്കാറ്റ് കേട്ടിട്ടില്ലേ, അത് ഏറ്റവും വലിയ കാറ്റ്, അതിന് സ്റ്റോം എന്ന് പറയും. ഈ സ്റ്റോം എന്ന് പറയുന്ന ഈ കൊടുങ്കാറ്റ് ധാരാളം ഡാമേജസ് ഉണ്ടാക്കാറുണ്ട് അല്ലേ. കൊടുങ്കാറ്റ് വീശിക്കഴിഞ്ഞാൽ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാവാറുണ്ട്. ഈ മരങ്ങളും ഒക്കെ വേരോടെ കടപുഴകി വീഴാനും, പിന്നെ അതുപോലെ ചെറിയ വീടുകളൊക്കെ പാറിപ്പോവുക, അങ്ങനെയുള്ള ഒരുപാട് നാശനഷ്ടങ്ങൾ വലിയ കാറ്റുകൾ വിതക്കാറുണ്ട്. ഓക്കെ, അതുപോലെ ഡ്യൂറിങ് സമ്മർ ഹോട്ട്സ് വിൻഡ്സ് കോൾഡ് ബ്ലോ ഇൻ സം പാർട്സ് ഓഫ് അവർ കൺട്രി. ഇനി വേനൽക്കാലത്ത് വീശിയടിക്കുന്ന ചൂടുള്ള കാറ്റിനെയാണ് ലൂ എന്ന് പറയുന്നത്. വേനൽക്കാലത്ത് വീശിയടിക്കുന്ന ചൂടുള്ള കാറ്റിനെയാണ് ലൂ എന്ന് പറയുന്നത്. അത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും സമ്മർ സീസണിൽ അടിക്കാറുണ്ട്. അതുപോലെ വിൻ്റർ സീസണിൽ അടിക്കുന്ന കോൾഡ് ചില്ലി ആയിട്ടുള്ള വിൻഡ്സ് ഉണ്ട്. ഏത് സീസണിലാ? വിൻ്റർ സീസണിൽ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും വിൻ്റർ സീസണിൽ തണുത്ത ചില്ലി, അതായത് നനവുള്ള തണുത്ത കാറ്റടിക്കാറുമുണ്ട്. ഓക്കെ, അപ്പോൾ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് വിൻഡ്സ് മനസ്സിലായോ? ബ്രീസ് എന്ന് പറഞ്ഞാൽ ഇളം കാറ്റ്, ചെറിയ കാറ്റ്. സ്റ്റോം എന്ന് പറഞ്ഞാൽ വലിയ കാറ്റ്, സ്ട്രോങ് വിൻഡ്സ്. അത് ധാരാളം നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട്. പിന്നെ വേനൽക്കാലത്ത് വീശിയടിക്കുന്ന ചൂടുള്ള കാറ്റാണ് ലൂ എന്ന് പറയുന്നത്. പിന്നെ തണുപ്പുകാലത്ത് അടിക്കുന്ന തണുത്ത കാറ്റും ഉണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, ക്ലൗഡ്സ്, മേഘങ്ങൾ. ഓക്കെ, ക്ലൗഡി ഡേയ്സ് ആർ കൂളർ ദാൻ സണ്ണി ഡേയ്സ്. ദിസ് ഈസ് ബിക്കോസ് മച്ച് ഓഫ് ദ സൺ റേസ് ഹീറ്റ് കനോട്ട് റീച്ച് അസ് ത്രൂ ദ ക്ലൗഡ്സ് കവർ. ഇനി ക്ലൗഡ്സ് ഉള്ള ദിവസങ്ങളിൽ സണ്ണി ഡേയ്സിനേക്കാളും ചൂട് കുറവായിരിക്കും. സൂര്യപ്രകാശം, അല്ലെ, സൂര്യപ്രകാശം കൂടുതൽ ലഭിക്കുന്ന ദിവസങ്ങളേക്കാളും കൂടുതൽ ചൂട് കുറവായിരിക്കും. ക്ലൗഡി, മഴമേഘങ്ങൾ മൂടി നിൽക്കുന്ന വെയിൽ കുറഞ്ഞ ദിവസങ്ങൾക്ക്. കാരണം ഈ സൺറൈസസിനെ ഇങ്ങനെ നമ്മുടെ ഗ്രൗണ്ടിലേക്ക് അല്ലേ നേരിട്ട് വരാൻ അനുവദിക്കാതെ ഈ മഴമേഘങ്ങൾ കവർ ചെയ്ത് വെക്കും, തടഞ്ഞു വെക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ചൂട് കുറയും. ദെൻ നെക്സ്റ്റ്, റെയിൻ, മഴ. ഓക്കെ, വെൻ ഇറ്റ് റെയിൻസ് ദ വെദർ ബിക്കംസ് പ്ലസൻറ്റ് എസ്പെഷ്യലി ഓൺ എ ഹോട്ട് സമ്മർ ഡേയ്സ്. ഹവർ rains in winter makes the weather cold. Farmers welcome the rain because it is good for their crops, but it should rain at the right time. നമ്മുടെ ഇന്ത്യയിലെ മഴക്കാലം അല്ലേ നമുക്ക് ഏറ്റവും കൂടുതൽ എന്താ പറയുക, പ്ലസൻ്റ് ആയിട്ടുള്ള, നമ്മുടെ മനസ്സിന് ഹൃദ്യമായിട്ടുള്ള അല്ലേ സന്തോഷം നൽകുന്ന ഒന്നാണ് മഴ അല്ലേ. അപ്പം പ്രത്യേകിച്ചും വേനൽക്കാലത്ത് ചൂടുള്ള സമയത്ത് പെയ്യുന്ന മഴയ്ക്ക് അതിൻ്റേതായ പ്രാധാന്യമുണ്ട്, ശരിയല്ലേ. അപ്പം മഴക്കാലം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. പിന്നെ കർഷകരൊക്കെ അല്ലേ, കർഷകർ, ഫാമേഴ്സ്, അവരൊക്കെ ഈ റെയിനി സീസണെ വെൽക്കം ചെയ്യുന്നുണ്ട്. കാരണം അവരുടെ കൃഷിക്ക് ആവശ്യമായ വെള്ളം ലഭിക്കുന്നതൊക്കെ മഴയിൽ നിന്നാണ്. അപ്പം ധാരാളം ക്രോപ്സ് അല്ലേ ഉണ്ടാവാൻ, അത് മഴയെ ആശ്രയിച്ചാണ് കൃഷി ഇറക്കുന്നത്. മഴ കുറഞ്ഞു പോയാലും മഴയുടെ അളവ് കൂടിപ്പോയാലും കൃഷിക്ക് ദോഷം ചെയ്യും. ഓക്കെ, ദെൻ യു ലുക്ക് അ നോ മോർ. ദർ ആർ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ക്ലൗഡ്സ് ആൻഡ് ഈച്ച് ഹാസ് ഇറ്റ്സ് ഓൺ നെയിം. ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ക്ലൗഡ്സ് ഉണ്ട്. ഈ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ക്ലൗഡ്സിനും ഡിഫറെൻ്റ് നെയിംസാണുള്ളത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ, പഫ്ഡ് അപ്പ് കോട്ടണി ക്ലൗഡ്സ് ആർ കോൾഡ് ക്യുമസ്. ക്യുംലസ് എന്ന് പറയുന്ന
ഒരു തരം മേഘങ്ങളുണ്ട് പഞ്ഞിക്കെട്ട് പോലെ അല്ലേ കണ്ടിട്ടില്ലേ ആകാശത്തെ പഞ്ഞിക്കെട്ട് പോലെ നിൽക്കുന്ന കൂടി നിൽക്കുന്ന മേഘങ്ങൾ അതാണ് ക്യുംലസ് എന്നാൽ ദ ഡാർക്ക് റെയിൻ ക്ലൗഡ്സ് ആർ കോൾഡ് നിംബസ് കറുത്ത് നിൽക്കുന്ന മഴ മേഘങ്ങളെ കണ്ടിട്ടില്ലേ കറുത്ത മേഘങ്ങളെ ആ ഈ മേഘങ്ങളെയാണ് നിംബസ് എന്ന് പറയുന്നത് ഓക്കേ ദെൻ നെക്സ്റ്റ് വൺ Too much rain can cause floods. Flood damage crops and cause loss of property and life. Lack of rain can cause droughts. If droughts continue for a long time, there is a scarcity of flood and water. Appo mazha koodiyalum മഴയുടെ അളവ് കൂടിയാലും മഴയുടെ അളവ് കുറഞ്ഞാലും വളരെ പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞു അല്ലേ അപ്പം മഴയുടെ അളവ് കൂടുന്നതിനെ അല്ലേ കൂടുമ്പോഴെന്താ ഉണ്ടാവുക ഫ്ലഡ് ഉണ്ടാവും വെള്ളപ്പൊക്കം അത് നമ്മളൊക്കെ അനുഭവിച്ച ഒന്നാണ് അല്ലേ നമ്മൾ കഴിഞ്ഞ വർഷം വളരെ വിഷമത്തോടെ നമ്മൾ നമ്മുടെ ലൈഫിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഇനി കാണാൻ ആഗ്രഹിക്കാത്ത ഒന്നാണ് വെള്ളപ്പൊക്കം അല്ലേ അപ്പം അത് മഴയുടെ അളവ് കൂടി കഴിയുമ്പോൾ വെള്ളപ്പൊക്കമുണ്ടാവും അപ്പം വെള്ളപ്പൊക്കമുണ്ടായിക്കഴിഞ്ഞാൽ എന്തെല്ലാം നാശനഷ്ടങ്ങളാണ് വരിക എന്ന് നമ്മളെല്ലാവരും കണ്ടതാണല്ലോ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ ആ എല്ലാം നഷ്ടപ്പെടും അല്ലേ വെള്ളത്തിനകത്ത് എല്ലാം നഷ്ടപ്പെടും അതുപോലെ ജീവനും പോവും നമ്മുടെ ലൈഫും ഇല്ല നമ്മുടെ എല്ലാ പ്രോപ്പർട്ടീസും പോവും അല്ലേ ശരിയല്ലേ കൃഷിയും നശിക്കും എല്ലാം നശിച്ചു പോവും എന്നാൽ മഴയുടെ അളവ് കുറഞ്ഞു പോയാലും വളരെ ഇതിലേറെ വലിയ പ്രശ്നം അപ്പോഴും വരുന്നുണ്ട് ഈ മഴയുടെ അളവ് കുറയുമ്പോഴാണ് നമ്മൾ എന്തുണ്ടാവുക ഡ്രോട്ട്സ് വരൾച്ച ഉണ്ടാവുക വരൾച്ച ഓക്കെ എന്താ വരൾച്ച എന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ അംശമില്ലാതെ ഭൂമിയെല്ലാം വറ്റി വരണ്ട് വിണ്ട് കീറി അല്ലേ ഒരു പുല്ലിൻ്റെ അംശം പോലും ഒരു പച്ചപ്പ് പോലും എവിടെ ഉണ്ടാവില്ല കുടിക്കാൻ വെള്ളമല്ല കുളിക്കാൻ വെള്ളമല്ല നമുക്ക് എന്താ പറയുക കഴിക്കാൻ ഫുഡ് എന്നിങ്ങനെ കൃഷി ചെയ്യണം അപ്പോൾ അതിനുള്ള വെള്ളമല്ല കൃഷിയെല്ലാം കരിഞ്ഞു പോയി വെയിൽ തട്ടി വെള്ളം കിട്ടാതെ കരിഞ്ഞ് നാശമായിപ്പോയി പട്ടിണിയാവും അല്ലേ പട്ടിണി കിടന്ന് മറ്റു നാശനഷ്ടങ്ങളല്ല നമുക്ക് ഫുഡും കിട്ടില്ല നമുക്ക് വെള്ളവും കിട്ടില്ല പിന്നെ നമ്മൾ ജീവിച്ചിരിക്കുമോ ഇല്ല അങ്ങനെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിലേറെ വലിയ പ്രശ്നം അവിടെയും വരും അപ്പം മഴയുടെ അളവ് കൂടാനും പാടില്ല കുറയാനും പാടില്ല ഡു യു അണ്ടർസ്റ്റാൻഡ് ദെൻ നെക്സ്റ്റ് വൺ സീസൺ സീസൺസ് കാലങ്ങൾ കേട്ടോ ദ പീരീഡ്സ് ഡ്യൂറിങ് വിച്ച് ദ വെദർ റിമൈൻസ് ഓൾമോസ്റ്റ് ദ സെയിം ഫോർ മെനി ഡേയ്സ് ഈസ് കോൾഡ് സീസൺ ദർ ആർ ത്രീ മെയിൻ സീസൺസ് ഇൻ ഇന്ത്യ സമ്മർ വിൻ്റർ ആൻഡ് റെയിനി സീസൺ അപ്പോൾ സീസൺ സീസൺസ് പറഞ്ഞാൽ ഒരേ കാലാവസ്ഥ അല്ലേ കുറേ നാളുകൾ അതുപോലെ തുടരുന്നതിനെയാണ് സീസൺ കാലങ്ങൾ എന്ന് പറയും ഇപ്പം മഴയാണെങ്കിൽ കുറേ ദിവസം മഴ തന്നെ മാസങ്ങളോളം മഴ അപ്പം അതൊരു സീസണാണ് ഇനി ചൂടാണെങ്കിൽ കുറേ മാസങ്ങളോളം ചൂട് അതൊരു സീസണാണ് മഞ്ഞ് കാലം തണുപ്പാണെങ്കിൽ മാസങ്ങളോളം തണുപ്പ് ഒന്നോ രണ്ടോ മൂന്നോ മാസമൊക്കെ തണുപ്പ് അതൊരു സീസണാണ് മനസ്സിലായോ അപ്പോൾ സീസൺസ് മനസ്സിലായോ വെദർ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സ്ഥലത്ത് മാത്രം അനുഭവപ്പെടുന്ന അവിടുത്തെ കാലാവസ്ഥയാണ് വെദർ അത് ചിലപ്പം ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ ദിവസങ്ങളിൽ നീണ്ടു നിൽക്കുകയുള്ളൂ വ്യത്യാസം വരും പക്ഷേ ഇവിടെ മഴയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് മഴ കുറച്ച് നാൾ കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്യും അപ്പോൾ അത് റെയിനി സീസൺ ഡു യു അണ്ടർസ്റ്റാൻഡ് ഓക്കെ അപ്പോൾ മെയിൻ ത്രീ സീസൺസ് ഇൻ ഇന്ത്യ ഫസ്റ്റ് വൺ സമ്മർ സീസൺ ദെൻ വിൻ്റർ സീസൺ ആൻഡ് റെയിനി സീസൺ ഓക്കെ ദെൻ എഫക്ട് ഓഫ് വെദർ ആൻഡ് സീസൺസ് സീസൺസും വെദറും തമ്മിലുള്ള എങ്ങനെയാണ് എഫക്റ്റ് നോക്കാം വെദർ ആൻഡ് സീസൺസ് ഇൻഫ്ലുവൻസ് അവർ ലൈഫ് ഇൻ മെനി വേസ് കാലവും കാലാവസ്ഥയും ഒക്കെ നമ്മളുടെ ജീവിതത്തെ പല രീതിയിൽ
ബാധിക്കാറുണ്ട് അല്ലേ. ഡ്യൂറിങ് സമ്മർ വി ലൈക്ക് ടു ഈറ്റ് ഐസ്ക്രീംസ് ആൻഡ് ഡ്രിങ്ക് കോൾഡ് ജ്യൂസ്. വി വിയർ ലൈറ്റ് കോട്ടൺ ക്ലോത്ത്സ് ആൻഡ് ലൈക്ക് ടു സിറ്റ് നിയർ ഫാൻസ്. അപ്പോൾ സമ്മർ സീസണിലാണെങ്കിൽ, വേനൽക്കാലത്താണെങ്കിൽ നമുക്ക് ഐസ്ക്രീംസ് തിന്നാൻ തോന്നും അല്ലേ. അതുപോലെ തണുത്ത ജ്യൂസുകളോ വെള്ളങ്ങളോ ഒക്കെ കുടിക്കാൻ തോന്നും. പിന്നെ നമുക്ക് ലൈറ്റായിട്ടുള്ള കോട്ടൺ ഡ്രസ്സ് ധരിക്കാൻ തോന്നും, ചൂട് കുറവുള്ള ഡ്രസ്സ്. അതുപോലെ ഫാനിൻ്റെ ചോട്ടിലോ എ സിയുടെ കീഴിലോ അല്ലെങ്കിൽ മരത്തിൻ്റെ ചോട്ടിലല്ലേ കാറ്റ് കിട്ടുന്ന സ്ഥലങ്ങളിൽ ഇരിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കാറുള്ളത്. അപ്പം വെതറും നമ്മുടെ ലൈഫും തമ്മിൽ എന്താ ഒരുപാട് ചേഞ്ചസ് വരുത്തുന്നുണ്ട്, മനസ്സിലായില്ലേ. നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ ഓൺ കോൾഡ് വിൻ്റർ ഡേയ്സ് വി ലൈക്ക് ടു ഹാവ് ഹോട്ട് സൂപ്സ് ആൻഡ് ഡ്രിങ്ക്. വി ആർ വൂളൻ ക്ലോത്ത്സ് ആൻഡ് ലൈക്ക് ടു ബി ഔട്ട് ഇൻ ദ സൺ. ഇനി മഞ്ഞുകാലത്താണെങ്കിൽ നമ്മൾ ചൂടുള്ള സൂപ്പോ ഡ്രിങ്ക്സോ ഒക്കെ കഴിക്കാൻ, ചൂടുള്ള ഫുഡ് കഴിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കാറുള്ളത്. അതുപോലെ വൂളൻ ക്ലോത്ത്സ്, തണുപ്പിനണിയുന്ന കുപ്പായങ്ങളില്ലേ, കമ്പിളി കുപ്പായങ്ങളൊക്കെ ധരിക്കാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ നമ്മൾ സൂര്യൻ്റെ ചൂട് വെയിൽ കാഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ, അതായത് നമ്മുടെ ശരീരത്തിന് കൂടുതൽ ചൂട് കിട്ടാൻ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാലമാണ് വിൻ്റർ സീസൺ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, സീസൺസ് ആൾസോ ഡിസൈഡ് ടു ടൈപ്പ് ഓഫ് ഹൗസസ് പീപ്പിൾ ബിൽഡ് ആൻഡ് ദ ഫുഡ് ദേ ഈറ്റ്. ഇൻ പ്ലേസസ് വേർ ദ റെയിൻസ് ആൻഡ് സ്നോസ് ആസ് ലോട്ട്സ് ഹൗസസ് ഹാവ് സ്ലോപ്പിംഗ് റൂഫ്സ്. This is because rain water and snow can slide down the roof easily. Also, in places where it rains a lot, people generally eat rice. This is because rice crops need a lot of water to grow. Okay, ini malakkalathaanengilo endayirikkum nammal malakkalathile nammada veshangalil maattam varum. നമുക്ക് തണുപ്പ് ഉള്ള ഒരു കാലം തന്നെയല്ലേ. അപ്പം നമ്മൾ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ അതിനനുസരിച്ചുള്ള ഡ്രസ്സുകൾ, റെയിൻകോട്ട്സൊക്കെ ധരിക്കാറില്ലേ. ഇനി വീടുകൾ നിർമ്മിക്കുമ്പോഴാണെങ്കിലും ഈ മഴ കൂടുതൽ ലഭിക്കുന്ന പ്രദേശങ്ങളിലും ദെൻ ഐസ് വീഴുന്ന പ്രദേശങ്ങളിലൊക്കെ സ്ലോപ്പിംഗ് റൂഫ്സാണ് ഉണ്ടാക്കാറുള്ളത്. സ്ലോപ്പിംഗ് റൂഫ്സ് എന്തിനു വേണ്ടിയിട്ടാണ്? മഴ പെയ്യുമ്പോൾ മഴവെള്ളവും അതുപോലെ മഞ്ഞ് വീഴ്ച ഉണ്ടാകുമ്പോൾ ഈ മഞ്ഞെല്ലാം പെട്ടെന്ന് വീടിന് മുകളിൽ നിന്ന് താഴേക്ക് സ്ലോപ്പായിട്ട് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചരിഞ്ഞ സ്ലോപ്പിംഗ് റൂഫ്സാണ് ഉണ്ടാക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ അതും നമ്മുടെ ജീവിത ശൈലിയെ മാറ്റുന്ന ഒന്നല്ലേ ഈ വെതർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ മഴ കൂടുതൽ കിട്ടുന്ന പ്രദേശങ്ങളിലൊക്കെ ആകുമ്പോൾ ആളുകൾ, അവിടെയുള്ള ആളുകളുടെ പ്രധാന ഫുഡ് എന്ന് പറയുന്നത് റൈസ് ഐറ്റംസ് ആയിരിക്കും. കാരണം അവിടെ മഴ ധാരാളം ലഭിക്കുന്ന പ്രദേശങ്ങൾ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നതും ഈ നെല്ല് പോലുള്ള വസ്തുക്കളാണ്. ഓക്കെ, ദെൻ ഓൾ ഓഫ് യു ടേക്ക് പേജ് നമ്പർ 165 വൺസ് അഗെയിൻ. ഐ റീഡ് ദിസ് ചാപ്റ്റർ വൺ ടൈം, ഓൾ ഓഫ് ഫോളോ മീ. ഓക്കെ, ആർ യു റെഡി? ഓക്കെ, you must have seen the weather reports on TV. It tells us in advance about the maximum and minimum temperature of some important places. It also tells us if it would rain or snow in some places, or if it would be windy, calm or sunny. The change in the temperature, rainfall and wind in a particular area called is its weather, and the report is called weather forecast. The weather of a place keeps changing. These changes are due to the sun, wind, clouds and rain. Then take next page. The sun. The sun gives us heat and light. During morning and evening,
the sun is low it in the sky and the sun's rays are slanting. At noon, the sun's rays are directly above the head and the rays fall directly on the ground. That is why it is warmer at noon than in the morning and evening. Next one, wind. Moving air is called wind. A gentle wind is called a breeze. Strong winds cause a storm which can uproot trees and blow away herds. Storm can cause a lot of damage. During summer, hot winds called lu blow in some parts of our country. During winter, cold chilly winds blow. Then clouds. Cloudy days are cooler than sunny days. This is because much of sun's heat cannot reach us through the cloud cover. Then rain. When it rains, the weather becomes pleasant, especially on a hot summer day. However, rains in winter makes the weather cold. Farmers welcomes the rain because it is good for their crops, but it should rain at the right time. Too much of rain can cause floods. Floods damage crops and cause loss of property and life. Lack of rain can cause droughts. If drought continues for a long time, there is scarcity of food and water. Then seasons. The period during which the weather remains almost the same of many days is called season. There are three main seasons in India: summer, winter, and rainy season. Effect of weather and seasons. Seasons influence weather and seasons influence our life in many ways. During summer, we like to eat ice creams and drink cold juices. We wear light cotton clothes and like to sit near fans. On cold winter days, we like to have hot soup and drinks. We wear woolen clothes and like to be out in the sun. Seasons also decide the type of houses people build and the food they eat. In places where it rains and snow as lot, houses have sloping roofs. This is because rainfall and snow can slide down the roof easily. Also, in places where it rains a lot, people generally eat rice. This is because rice crops need a lot of water to grow. Okay, children, all of you look at the board. This is your dictation words in this chapter. First word, weather forecast. Weather forecast. Then seasons, floods, droughts, breeze. Okay, once again, weather forecast, seasons, floods, droughts, breeze. Each word you write 5 times in your GS notebook. Okay, all of you take page number 168. Do you see match the following? Okay, take your pencil also. Then column A, hot day, rainy day, stormy day, cold day, cloudy day. Then column B, hidden sun, woolen clothes, umbrella, uproot trees, cotton clothes. Okay. Then are you ready to match these columns?
ഓക്കേ ഫസ്റ്റ് വൺ ഹോട്ട് ഡേ ഹോട്ട് ഡേ ഇതിൽ ഏതാ ചേരുന്നേ ഹോട്ട് ഡേക്ക് ഹോട്ട് ഡേ ചൂടുള്ള ദിവസം കോട്ടൺ ക്ലോത്ത്സ് ആണ് ധരിക്കുക ഹോട്ട് ഡേ ഓക്കേ കോട്ടൺ ക്ലോത്ത്സ് ഓക്കേ ദൻ നെക്സ്റ്റ് വൺ റെയിനി ഡേ മഴ മഴയുള്ള സമയത്ത് ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താ ഇതിലെന്താണ് ചേരുന്നത് റെയിനി ഡേ അംബ്രല്ല റെയിനി ഡേ അംബ്രല്ല ഓക്കേ നെക്സ്റ്റ് സ്റ്റോമി ഡേ സ്റ്റോം സ്ട്രോങ് വിൻഡ് ഉള്ള സമയത്ത് സ്റ്റോമി ഡേ അപ്രോച്ച് ട്രീസ് അല്ലേ മരങ്ങളൊക്കെ കടപൊഴുകി വീഴുകയൊക്കെ ചെയ്യില്ലേ ഓക്കെ ദെൻ കോൾഡ് ഡേ കോൾഡ് ഡേ തണുപ്പുള്ള ദിവസങ്ങൾ എന്താ വൂളൻ ക്ലോത്ത്സ് ആണ് നമ്മൾ ധരിക്കുന്നത് വൂളൻ ക്ലോത്ത്സ് ദെൻ ലാസ്റ്റ് വൺ ക്ലൗഡി ഡേ ഹിഡൻ സൺ ക്ലൗഡി ഡേയിൽ നമുക്ക് സണ്ണിനെ കാണാൻ സാധിക്കില്ല ശരിയല്ലേ ഓക്കെ വൺസ് അഗെയിൻ ഓൾ ഓഫ് യു ലുക്ക് അറ്റ് ദ ബോർഡ് ഹോട്ട് ഡേ കോട്ടൺ ക്ലോത്ത്സ് റെയിനി ഡേ അംബ്രല്ല സ്റ്റോമി ഡേ അപ്രൂട്ട് ട്രീസ് കോൾഡ് ഡേ വൂളൻ ക്ലോത്ത്സ് ആൻഡ് ക്ലൗഡി ഡേ ഹിഡൻ സൺ ഓക്കെ എല്ലാവരും മാച്ച് ചെയ്തോളൂ കേട്ടോ തെറ്റാതെ ഓക്കെ ചിൽഡ്രൻ എക്സസൈസ് ബി ട്രൂ ഓർ ഫാൾസ് ഓക്കെ ആർ യു റെഡി ടു റൈറ്റ് ട്രൂ ഓർ ഫാൾസ് ദെൻ ടേക്ക് യുവർ പെൻസിൽ ആൻഡ് ഫോളോ മീ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വെതർ ചേഞ്ചസ് ഫ്രം ഡേ ടു ഡേ വെതർ ചേഞ്ചസ് ഫ്രം ഡേ ടു ഡേ ഡേ ടു ഡേയിൽ വെതർ ചേഞ്ച് ചെയ്യും ട്രൂ ട്രൂ ദെൻ നെക്സ്റ്റ് വൺ സ്ട്രോങ് വിൻഡ്സ് ആർ കോൾഡ് ബ്രീസ് സ്ട്രോങ് വിൻഡ്സ് സ്ട്രോങ് വിൻഡ്സിനാണ് ബ്രീസ് എന്ന് പറയുന്നത് ട്രൂ ഓർ ഫാൾസ് ഫാൾസ് ജെന്റിൽ വിൻഡാണ് ബ്രീസ് ഓക്കെ ദൻ നെക്സ്റ്റ് ടൂ മച്ച് ഓഫ് റെയിൻ ക്യാൻ കോസ് ഡ്രോട്ട് Too much of rain can cause drought. മഴ കൂടുതൽ ലഭിക്കുന്നത് വരൾച്ചയ്ക്ക് കാരണമാകുന്നു ഫാൾസ് മഴ കൂടുതൽ ലഭിക്കുമ്പോൾ ഫ്ലഡാണ് ഉണ്ടാവുക ദ നെക്സ്റ്റ് വൺ വി ആർ ലൈറ്റ് കോട്ടൺ ക്ലോത്ത്സ് ഇൻ വിൻ്റർ നമ്മൾ വിൻ്റർ സീസണിൽ ലൈറ്റ് കോട്ടൺ ക്ലോത്ത്സ് ആണ് ധരിക്കാറുള്ളത് ഫാൾസ് വിൻ്റർ സീസണിൽ നമ്മൾ ലൈറ്റ് കോട്ടൺ ക്ലോത്ത്സ് അല്ല ലൈറ്റ് കോട്ടൺ ക്ലോത്ത്സ് ധരിക്കുന്നത് സമ്മർ സീസണിലാണ് ദ നെക്സ്റ്റ് വൺ പീപ്പിൾ ബിൽഡ് സ്ലോപ്പിംഗ് റൂഫ്സ് ഇൻ പ്ലേസസ് വേർ ഇറ്റ് റെയിൻസ് എലോട്ട് ധാരാളം മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ ആളുകൾ വീട് നിർമ്മിക്കുമ്പോൾ സ്ലോപ്പിംഗ് റൂഫ്സാണ് ഉണ്ടാക്കാറുള്ളത് ട്രൂ എന്തിനു വേണ്ടിയിട്ടാണ് മഴവെള്ളം പെട്ടെന്ന് ഒഴുകി പോകാൻ വേണ്ടിയിട്ട് ഓക്കെ ദെൻ ഓൾ ഓഫ് യു ലുക്ക് അറ്റ് ദ ബോർഡ് വൺസ് അഗെയിൻ വെതർ ചേഞ്ചസ് ഫ്രം ഡേ ടു ഡേ ട്രൂ Strong winds are called breeze, false. Too much of rain can cause drought, false. We wear light cotton clothes in winter, false. People build sloping roofs in places where it rains a lot, true. Okay. Today's class is over. We will meet our next class. Okay.